അല്ലയോ രക്ഷിതാക്കളെ, നിങ്ങളുടെ രോഷം കണ്ട് വാർത്തകൾ എഴുതിയ ഞങ്ങൾ ലജ്ജിക്കുന്നു. 3 വയസ്സുകാരിയെ കാറിലുള്ളിലാക്കി ഡോർ ലോക്ക് ചെയ്ത സംഭവം. ഇത് ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥനെതിരെ കേസൊന്നുമില്ല എന്ന് കുടുംബം. കുട്ടിയുടെ കരച്ചിലും നിങ്ങളുടെ ദയനീയതയൊക്കെ കണ്ട് ഞങ്ങളുടെ ഉള്ളൊന്ന് ഉലഞ്ഞു എന്നുള്ളത് സത്യം. ആ നിങ്ങളിപ്പോൾ പറയുന്നു നിങ്ങൾക്ക് കേസൊന്നുമില്ല എന്ന്. കഷ്ടം. കുഞ്ഞിനെ ഇതിനകത്തിട്ടിട്ടാണ് അയാൾ ചാവി എടുത്തുകൊണ്ട് പോയിരിക്കുന്നത്. നിങ്ങൾ നോക്കണത്, ആ കുഞ്ഞിരുന്ന് കരയുവാണ്. 3 വയസ്സുകാരിയെ കാറിൽ തനിച്ചാക്കി താക്കോലൂരി ഡോറടച്ചു. തിരുവനന്തപുരത്ത് പോലീസിന്റെ കൊടും ക്രൂരത കഴിഞ്ഞ ദിവസമാണ് ലോകം അറിഞ്ഞത്. 3 വയസ്സുകാരിയെ കാറിൽ തനിച്ചാക്കി പോലീസ് ഉദ്യോഗസ്ഥർ താക്കോലൂരി കാറിന്റെ ഡോർ പൂട്ടി. നമസ്കാരം. വീട്ടമ്മ ദ ഹൗസ് വൈഫ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഈ വീഡിയോ വരാൻ മെയിൻ കാരണം ഒരു വീട്ടമ്മയുടെ കൂറുമാറ്റം കണ്ടിട്ടാണ്. ഇന്നലെയൊക്കെ നമ്മൾ ന്യൂസ് ചാനലുകളിൽ കണ്ടും കേട്ടും ഗംഭീര ചർച്ചകൾ നടന്ന ഒരു വിഷയം തന്നെയാണ്. എന്താണെന്നല്ലേ, തിരുവനന്തപുരം ബാലരാമപുരത്ത് ഒരു 3 വയസ്സുള്ള പെൺകുട്ടിയെ കാറിനുള്ളിൽ തനിച്ചാക്കി ഡോർ ലോക്ക് ചെയ്ത് താക്കോലൂരി കൊണ്ടുപോയ സംഭവത്തിൽ ഇത് ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥനെതിരെ ഒരു നിയമ നടപടി ഉണ്ടാകാൻ സാധ്യതയില്ല. കുട്ടിയുടെ രക്ഷിതാക്കളോട് മൊഴിയെടുക്കാൻ ചെന്ന പോലീസ് ഉദ്യോഗസ്ഥരോട് ഇവർക്ക് പരാതിയൊന്നുമില്ല എന്ന് പറഞ്ഞ് തിരിച്ചയക്കുകയായിരുന്നു. ഇത്തരം സംഭവത്തിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സ്വമേധയാ കേസെടുക്കാം എന്നാണ് നിയമവിദഗ്ധർ പറയുന്നത്. അമിത വേഗതയുണ്ടെന്ന് കാണിച്ച് കാറ് പിടിച്ച ശേഷമായിരുന്നു പോലീസിന്റെ കൊടും ക്രൂരത. കഴിഞ്ഞ ഫെബ്രുവരിയിൽ നടന്ന സംഭവം രക്ഷിതാക്കൾ ഇപ്പോഴാണ് പുറത്തു പറയുന്നത്. സംഭവത്തിന്റെ വീഡിയോയും രക്ഷിതാക്കൾ ഷൂട്ട് ചെയ്തിരുന്നു. എന്നാൽ ഇത്തരം സംഭവങ്ങളിൽ ഒരു പരാതിയുടെ ആവശ്യമില്ലെന്നും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സ്വമേധയാ കേസെടുക്കാമെന്നുമാണ് നിയമവിദഗ്ധർ പറയുന്നത്. പക്ഷേ ഭാവിയിൽ തങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുണ്ടാവരുത് എന്ന് കരുതിയത് കൊണ്ട് മാത്രമാണ് പരാതിയൊന്നുമില്ല എന്ന് രക്ഷിതാക്കൾ പോലീസിനെ അറിയിച്ചത്. അതുകൊണ്ട് തന്നെ പോലീസ് മൊഴിയെടുത്ത് മടങ്ങുകയും ചെയ്തു. അച്ഛനും അമ്മയും ആവശ്യപ്പെട്ടിട്ടും പോലീസ് താക്കോൽ നൽകാൻ തയ്യാറായിരുന്നില്ല. കാറിനകത്ത് നിലവിളിക്കുന്ന കുഞ്ഞിന്റെ ദൃശ്യങ്ങളും വീഡിയോയിൽ കാണാം. ശിവകുമാറും ഭാര്യയും കാറിൽ തിരുവനന്തപുരത്തേക്ക് വരുന്നതിനിടയിലായിരുന്നു സംഭവം. എന്നാൽ കവർച്ചയ്ക്ക് സമാനമായി താക്കോലൂരി കൊണ്ടുപോവുകയും കുട്ടിയുടെ മാനസിക അവസ്ഥയെ തന്നെ മോശമായി ബാധിക്കുന്ന രീതിയിൽ പെരുമാറിയ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ കേസെടുക്കാൻ പുറത്തു വന്ന ദൃശ്യങ്ങൾ തന്നെ ധാരാളം എന്ന് ജസ്റ്റിസ് കമാൽ പാഷ അറിയിച്ചു. ഈ നിയമ നടപടികളൊക്കെ ഉണ്ടായാൽ അല്ലെങ്കിൽ പരാതി കിട്ടിയാൽ ബാലാവകാശ കമ്മീഷന് നടപടി സ്വീകരിക്കാം എന്ന് അറിയിച്ചിട്ടുണ്ട്. റൂറൽ SPയുടെ നിർദ്ദേശപ്രകാരം സ്പെഷ്യൽ ബ്രാഞ്ച് DYSP കുട്ടിയുടെ വീട്ടിലെത്തി രക്ഷിതാക്കളുടെ മൊഴിയൊക്കെ എടുത്തു എന്ന് ഒഴിച്ചാൽ ഈ കേസിന് വലിയ മാറ്റമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. വാഹന വേഗത പരിശോധിക്കുന്ന ഇൻസ്പെക്ടർ ശിവകുമാറിന്റെ വാഹനം തടഞ്ഞു നിർത്തി അമിത വേഗതയ്ക്ക് 1500 രൂപ പിഴ ഈടാക്കുകയായിരുന്നു. ഇതിനിടെ റോഡിലൂടെ കടന്നുപോകുന്ന മറ്റു വാഹനങ്ങളുടെ കാര്യം ചോദ്യം ചെയ്തതോടെ പോലീസ് ഷിബുവിനെ മർദ്ദിക്കാൻ ആഞ്ഞു. ഇതിനിടെയാണ് കുഞ്ഞിനെ കാറിനുള്ളിൽ തനിച്ചാക്കി താക്കോലൂരി പോലീസ് ഡോറടച്ചത്. സംഭവം അഞ്ജന മൊബൈലിൽ ചിത്രീകരിച്ചിരുന്നു. എന്തുകൊണ്ടാണ് ഇത്രയും നാൾ ഇത് മറച്ചുവെച്ചതെന്ന ചോദ്യത്തിന് പോലീസുകാരുടെ അതിക്രമങ്ങളുടെ വാർത്ത തുടർച്ചയായി പുറത്തു വരുന്ന സാഹചര്യത്തിലാണ് തങ്ങൾ നേരിട്ട ദുരനുഭവവും തുറന്നു പറയാമെന്ന് തീരുമാനിച്ചതെന്ന് ശിവകുമാറും അഞ്ജനയും പറയുന്നു. കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് കേട്ടിട്ടില്ലേ? പക്ഷേ കരഞ്ഞു കഴിഞ്ഞ് പാലുമായി വന്നവരെ ഇങ്ങനെ കൊഞ്ഞനും കുത്തി കാണിക്കല്ലേ? കേസെടുക്കണം സാർ, സ്വമേധയാ തന്നെ കേസെടുക്കണം. എന്നാൽ വാർത്ത നൽകിയ മാധ്യമ പ്രവർത്തകരെ കളിയാക്കുന്ന രീതിയിൽ ഇപ്പോൾ പരാതിയിൽ നിന്ന് പറയുമ്പോൾ ഞങ്ങൾ ഒന്നടങ്കം തല കുനിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഞങ്ങളുടെ ചാനൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.
ഹായ്, ഞാൻ ശ്രുതി രജനീകാന്ത്. ഞാൻ നിങ്ങളോട് ഇന്നൊരു കാര്യം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. കുട്ടികൾ വളർന്നു വരുമ്പോൾ എല്ലാ മാതാപിതാക്കളുടെയും ആശങ്കയാണ് കുട്ടികൾക്ക് നല്ലൊരു ജോലി കിട്ടുക എന്നുള്ളത്. പ്ലസ് ടുവോ ഡിഗ്രിയോ കഴിഞ്ഞ ഏതൊരു കുട്ടികൾക്കും തിരഞ്ഞെടുക്കാവുന്ന നല്ലൊരു കോഴ്സാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. പഠിച്ചിറങ്ങിയാൽ ഉടനെ തന്നെ സ്റ്റാർട്ടിംഗ് സാലറി 38,000 രൂപയാണ്. 38,000 രൂപീസ് സ്റ്റാർട്ടിംഗ് സാലറി കിട്ടുന്ന ഈ കോഴ്സിന്റെ പേര് മെഡിക്കൽ സ്ക്രൈബിംഗ് എന്നാണ്. ലൂമിനസ് സ്കൂൾ ഓഫ് മെഡിക്കൽ സ്ക്രൈബിംഗിൽ മെഡിക്കൽ സ്ക്രൈബിംഗ് എന്ന് പറയുന്ന പുതിയ കോഴ്സ് നിങ്ങൾക്ക് സ്റ്റൈഫൻഡോട് കൂടി പഠിക്കാം. അപ്പോൾ നിങ്ങളുടെ കരിയറും ഉയരട്ടെ. ഇന്ന് തന്നെ അപ്ലൈ ചെയ്യൂ. ഓൾ ദി ബെസ്റ്റ്.